ആറ്റിങ്ങൽ മനോമോഹന വിലാസം റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം റൂറൽ അഡീഷണൽ സൂപ്രണ്ട് എം കെ സുൽഫീഖർ ഓണാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തോൽക്കുന്നത് പലരും പലർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പലരും ആത്മഹത്യയും മറ്റ് ഇതര മാർഗങ്ങൾ ലഹരി മറ്റ് ലഹരികളിലേക്ക് തോക്കുന്നത്. ജീവിതത്തിൽ തോൽക്കുമെന്നുള്ള പേടിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള തോൽവികൾ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങാൻ പറ്റിയാൽ അത് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അറിവും ഏറ്റവും വലിയ അനുഭവങ്ങളും. തോൽക്കാൻ നിങ്ങൾ സന്തോഷത്തോടെ തോക്കാൻ എൻ്റെ മക്കൾ എല്ലാവരും പഠിക്കുക. തോൽക്കുന്നത് നല്ലതാണ്. കാരണം ജീവിതത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല. പല സമയങ്ങളിലും നമ്മൾ തോൽക്കാറുണ്ട്. സന്തോഷത്തോടു കൂടി ആ തോൽവി ഏറ്റുവാങ്ങ്. അവിടെ നിന്ന് പിന്നെ വിജയത്തിലേക്ക് കുതിക്കുക. അതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം. അല്ലാതെ ചെറിയ ചെറിയ തോൽവികൾ കൊണ്ട് നമ്മൾ ഖിന്നരായി നിരാശരായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഡോക്ടർ പ്രദീപ് സാറിൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഈ ചെറിയ നഷ്ടങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ട് പിന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ നമ്മുടെ ആകാശത്ത് ഒരു പറവകളും പറക്കാറില്ലായിരുന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എല്ലാ ദിവസവും ഓരോ തൂവലുകളെങ്കിലും ഓരോ പക്ഷിയിൽ നിന്ന് കൊഴിയുന്നുണ്ട്. അപ്പോൾ ആ തൂവൽ കൊഴിഞ്ഞ നഷ്ടബോധം കൊണ്ട് അത് പറക്കാതിരുന്നുവെങ്കിൽ നമ്മുടെ ആകാശത്ത് ഒരു പക്ഷികളും കാണില്ല. അപ്പം അത്തരം ചെറിയ തോൽവികൾ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും അതിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയമായിട്ട് കാണുന്നത്. അതുകൊണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് ഡി ഷാജി ചടങ്ങിൽ അധ്യക്ഷനായി. 2023 മികച്ച അന്വേഷണ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡൽ ലഭിച്ച എം കെ സുൽഫീഖറിനെ ചടങ്ങിൽ ആദരിച്ചു. ഒപ്പം കേരള PSC എച്ച് എസ് എ ഇംഗ്ലീഷിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ശിൽപരാജിനെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു. മനോമോഹന വിലാസം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീകുമാർ, കൌൺസിലർ സുധർമ്മ, രക്ഷാധികാരി MM താഹ, ട്രഷറർ സജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തിരുവോണനാളിൽ അത്തപ്പൂക്കള മത്സര വിജയികൾക്കും കായിക മത്സരങ്ങളിലെ വിജയികൾക്കും ചടങ്ങിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു. HP News ആറ്റിങ്ങൽ.